ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദേശീയപാത 66 വികസനത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാണാമ്പ്ര വളവ് മുതൽ നേരെ വെളിമുക്ക് വരെയാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് കോഹിനൂരാണ്. കോഹിനൂർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാണാമ്പ്ര വളവിലേക്ക് പോവാണ്. ഇതിന് ജഗതി വളവ് എന്നറിയപ്പെടുന്നുണ്ട്. പ്രശസ്ത ഹാസ്യനടൻ ജഗതി ശ്രീകുമാർ അപകടത്തിൽപ്പെട്ടൊരു വളവും കൂടിയാണ് പാണാമ്പ്ര വളവ്. ദേശീയപാത 66 അലൈൻമെൻറ്റിൽ പാണാമ്പ്ര വളവ് ഇനിയില്ല. കാരണം ആ വളവ് പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടാണ് പുതിയ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത്. പാണാമ്പ്ര വളവ് എത്തുന്നതിന് മുൻപ് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇടത് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് ടാറിങ്ങിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ശരിക്കും നേരെ നോക്കിക്കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് കാണാവുന്നതാണ്. പിന്നെ നേരെ കാണുന്ന സ്ഥലമാണ് മേലേ ചേളാരി. ദേശീയപാത 66 അലൈൻമെൻറ്റ് ആദ്യം വന്ന സമയത്ത് പാണാമ്പ്ര വളവിൻ്റെ അവിടെ ആയിട്ട് അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ട് സ്ഥലത്താണ് പുതിയ അലൈൻമെൻറ്റിൽ മാറ്റം വന്നിരിക്കുന്നത്. ഒന്ന് പാണാമ്പ്ര വരുന്ന അണ്ടർപാസും പിന്നെ അത് കഴിഞ്ഞിട്ട് മേലേ ചേളാരി ഒരു ഓവർപാസും വരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു വളവുകളിൽ ഒന്നാണ് പാണാമ്പ്ര വളവ്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ദേശീയപാത 66 അലൈൻമെൻറ്റ് പോകുന്നതെന്നുള്ളത്. കണ്ട അലൈൻമെൻറ്റ് എടുത്ത ഭാഗങ്ങളിൽ രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റോഡ് കട്ട് ചെയ്തിട്ടാണ് ഈ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത്. ഈ പ്രദേശമൊക്കെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഇനി ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണ് കമ്പാക്ട് ചെയ്ത് ലെവലാക്കാനുണ്ട്, ഒന്നുകൂടി മണ്ണ് ഉറപ്പിക്കാനുണ്ട്. കണ്ട ഇടത് ഭാഗത്ത് കൂടെ ഉണ്ട് വളവ് ഉള്ളത്. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾ നോക്കിയ ഒരു ലോഡും വണ്ടി കയറി വരുന്നത്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ലോഡും വണ്ടി ഇതുപോലത്തെ കയറ്റങ്ങളൊക്കെ കയറി വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഹൈവേകളും അതുപോലെ തന്നെ ഇതുപോലത്തെ ഈ പുതിയ അലൈൻമെൻറ്റ് വെച്ചാൽ വളവുകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കയറ്റവും ഇറക്കവും ഇല്ലാത്ത റോഡ് വരുന്ന സമയത്ത് വലിയ വലിയ വാഹനങ്ങൾക്കും വലിയ ലോഡും വണ്ടികൾക്കാണ് ഏറ്റവും വലിയ ആശ്വാസം വരുന്നത്. അവർക്കൊക്കെ സുഗമമായിട്ട് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുകൂടാതെ ഇതുപോലത്തെ വലിയ വളവുകൾ ഒഴിവാക്കി റോഡ് നേരെയായി വരുന്ന സമയത്ത് നമുക്ക് കിലോമീറ്ററുകളും കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടും. പിന്നെ പാണാമ്പ്ര വളവിൻ്റെ അവിടെയുള്ള ഡിവൈഡർ പൊളിക്കുന്നൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് കണ്ടോക്ക്. ഈ പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വരുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗത്തു കൂടെ മാത്രമേ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ. ഈ പ്രദേശങ്ങളിലൊക്കെ ബോക്സ് കൾവേർട്ട് ഉപയോഗിച്ചിട്ടാണ് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഇതാണ് സർവീസ് റോഡ് കേട്ടോ. അതിൻ്റെ ഇടത് ഭാഗത്ത് ഫുൾ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. ഇതിനോട് ചേർന്നിട്ടാണ് ഇനി RE1 കൺസ്ട്രക്ഷൻ ആരംഭിക്കാനുള്ളത്. അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ മേലേ ചേളാരി എത്രയും മുൻപ് നിന്ന് നേരെ നമ്മൾ പാണാമ്പ്ര വളവ് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. കാരണം ഇങ്ങനെ റോഡ് പോകണമെന്ന് നോക്കിയാൽ നിങ്ങൾ ആദ്യത്തെ റോഡ് വളവും തിരിവാണ്. ഇപ്പോൾ പുതിയ അലൈൻമെൻറ്റ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. പിന്നെ പുതിയ ദേശീയപാതയ്ക്ക് പുതിയ സർവീസ് റോഡ് തന്നെയാണ്. അല്ലാണ്ട് പഴയ റോഡ് ഇതിനോട് കൂട്ടിച്ചേർത്തിട്ടൊന്നുമില്ല. ആ റോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ പുതിയ സർവീസ് റോഡ്. ഇതൊക്കെ പുതിയ സർവീസ് റോഡാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് ഭാഗത്താണ് പഴയ റോഡുള്ളത്. കണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ആദ്യം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുന്ന് ഫുള്ള് നമ്മളിഞ്ഞ് സർവീസ് റോഡ് കൂടിയാണ് നേരെ കടന്നു പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് മേലേ ചേളാരി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ മേലേ ചേളാരി പുതിയതായിട്ടൊരു ഓവർപാസ് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് മണ്ണെടുത്ത് താഴ്ത്താണ് ഈ പ്രദേശങ്ങളൊക്കെ. ഇതൊന്നും ആദ്യത്തെ അലൈൻമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല. രണ്ടാമത് വന്ന അലൈൻമെൻറ്റിലാണ് ഇപ്പോൾ ഇവിടെ ഒരു ഓവർപാസും പാണാമ്പ്രയിലൊരു അണ്ടർപാസും വന്നിരിക്കുന്നത്. എന്തായാലും ഈ വർക്കുകൾ കഴിയുന്നതുവരെ നമ്മൾ സർവീസ് റോഡുകളിലൊക്കെ ചെറിയ തിരക്കുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുമ്പം കയറ്റമുള്ള സ്ഥലത്ത് പതുക്കെയാണ് പോകാൻ പറ്റുന്നുള്ളൂ. അപ്പം മറു ബാക്കിൽ വരുന്ന വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. കാരണം വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ഈ ബ്ലോക്കുകളൊന്നും സർവീസ് റോഡിലുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇവിടെയാണ് മേലേ ചേളാരി വരുന്ന ഓവർപാസ് കേട്ടോ. അതിനോടനുബന്ധിച്ച് രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ മണ്ണൊക്കെ ഇനി എടുത്തു മാറ്റി പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ മണ്ണിപ്പം കുറച്ച് ഭാഗത്തുനിന്ന് ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുവരികയാണ്. നമ്മുടെ സമസ്തൻ്റെ കാര്യാലയം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ ഭാഗങ്ങളൊക്കെ. അതൊക്കെ ഫുള്ളായിട്ട് ഇടിച്ചു പോയിട്ടോ. അപ്പോൾ ഇത് പൊളിക്കുന്ന വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക നമ്മളെ പഴയ മേലേ ചേളാരിയും ഇപ്പോഴത്തെ മേലേ ചേളാരിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ശരിക്ക് പറഞ്ഞാൽ ഇപ്പോൾ പാണാമ്പ്ര എന്ന മുതൽ നേരെ മേലേ ചേളാരിൻ്റെ സെൻട്രൽ കൂടിയാണ് ഈ ഓവർപാസ് കടന്നു പോകുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തും ചേളാരി ഡിവൈഡ് ചെയ്ത് പോയിരിക്കുകയാണ്. പിന്നെ ഇവിടെ മേലേ ചേളാരി വരുന്ന ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അണ്ടർപാസ് വരുന്നത് താഴെ ചേളാരിയിലാണ്. അതിൻ്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ദേശീയപാത 66 വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് അണ്ടർപാസിൻ്റെ വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്ന സ്ഥലം ചേളാരിയാണ്. എന്ന് വെച്ചാൽ അണ്ടർപാസിനോട് അനുബന്ധിച്ച് മുകളിലുള്ള ടാറിങ്ങും അതുകൂടാതെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം 90% പൂർണ്ണമായിട്ടുണ്ട് ഇവിടെ. മേലേ ചേളാരി ഇന്ത്യൻ ഓയിലിൻ്റെ ഗേറ്റ് ഉണ്ട്. അവിടുന്നാണ് അണ്ടർപാസിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത്.
ഇപ്പോ നമ്മൾ മേലേച്ചേലാരിയിൽ നിന്ന് ഇങ്ങോട്ട് കേറിയിട്ട് അണ്ടർപാസിന്റെ സെന്റർ വരെ എന്ന് വെച്ചാൽ ഗർഡർ സ്ഥാപിച്ച അവിടം വരെ ഫുൾ ആയിട്ട് ടാറും കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുള്ളൂ. ഇവിടെ ടാറിങ്ങിനോട് അനുബന്ധിച്ച് മുന്നോടിയായിട്ടുള്ള വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചാൽ ഞാൻ സർവീസ് റോഡ് എത്ര താഴ്ചയിലാണെന്നുള്ളത്, കണ്ട ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വേറെ കാരണം അത്യാവശ്യം നല്ല വീതി ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ രണ്ട് വാഹനങ്ങൾ ശരിക്കും കടന്നു പോകാൻ പറ്റും. പിന്നെ എല്ലാ സ്ഥലത്തും ഈ വീതി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സ്ഥലത്തും ഞാൻ ഇത്ര വീതി കണ്ടിട്ടില്ല കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഒരു വാഹനം നിർത്തി കഴിഞ്ഞാൽ അതിനൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ് ടാറിങ്ങിൻ്റെ വർക്കുകൾ മാത്രം ആരംഭിക്കാനുള്ളൂ. രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബുകളാണ് ഇവിടെ ക്രാഷ് ബറേറ്റ് ഉപയോഗിക്കുന്നത്. കണ്ടപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൻ്റെ സൈഡിനോട് ചേർന്നിട്ട് ഇനി കോൺക്രീറ്റിങ് വരാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ടാറിങ് വരിക കേട്ടോ. കണ്ടപ്പോൾ ഇവിടെ ഏകദേശം 3 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് ഇതേമാതിരി വർക്ക് ആരംഭിച്ചിട്ടുള്ളൂ. ടാറിങ് കഴിഞ്ഞ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞാണ്. പിന്നീട് ഇവിടെ നിന്നാണെങ്കിൽ നമ്മളൊരു മാറ്റം കാണുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ ചെല്ലുന്നത് പടിക്കൽ ഭാഗത്താണ്. അപ്പം ചേളാരിയും പടിക്കൽ അങ്ങാടിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ മുഴുവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് പടിക്കൽ അങ്ങാടിയിലേക്കാണ്. പടിക്കൽ അങ്ങാടിയിലും ഇതേമാതിരി വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. പടിക്കൽ അങ്ങാടിയിൽ ഒരു അണ്ടർപാസാണ് വരുന്നത്. അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് വേറൊരു വ്യത്യാസം കൂടി ഉണ്ട്. അപ്പം നമ്മൾ മേലെ ചേളാരി ഓവർപാസിൻ്റെ അവിടുന്ന് പിന്നീട് നേരെ താഴെ ചേളാരിയുള്ള അണ്ടർപാസിൻ്റെ മുകളിൽ വരുന്നത്. താഴെ ചേളാരി അണ്ടർപാസ് നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഉടനെ പിന്നെ നമ്മൾ കയറുന്ന നേരെ പടിക്കൽ വരുന്ന അണ്ടർപാസിൻ്റെ മുകളിലേക്കാണ്. സത്യം പറഞ്ഞാൽ ഈ ഭാഗത്ത് നിലം തൊടാതെയുള്ള യാത്രയായിരിക്കും നമുക്ക്. അപ്പോൾ പടിക്കൽ വരുന്ന അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള ആറിവണ്ടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് പഴയ റോഡ്, അതും ഇതുമായിട്ടൊന്നും ചേർക്കുന്നില്ല, രണ്ടും രണ്ടായിട്ടാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ ആ ഗാർഡൻ്റെ അത്രയും ഉയരത്തിൽ മണ്ണിട്ട് വരാനുള്ളതാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും ഇപ്പോൾ ആറിവണ്ടെ കൺസ്ട്രക്ഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ താഴെ ചേളാരിയുള്ള അണ്ടർപാസിൻ്റെ റോഡ് വന്ന് കയറുന്ന സ്ഥലം മനസ്സിലാവും. ഇവിടുന്ന് പടിക്കലങ്ങാടി എത്രയും മുന്നേ ഇവിടെ ഒരു വളവുണ്ടായിരുന്നു. ആ വളവൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിവർന്നിട്ടുണ്ട് പുതിയ അലൈൻമെൻറ്റിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് നീങ്ങിയിട്ടാണ് അലൈൻമെൻറ്റ് കടന്നു പോകുന്നത്. പഴയ റോഡിനേക്കാളും കുറച്ച് ഉയരത്തിലാണ് പുതിയ സർവീസ് റോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് പടിക്കലങ്ങാടിയിൽ വരുന്ന അണ്ടർപാസ് ഇട്ട്. അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ അടിഭാഗത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. പടിക്കൽ അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് രണ്ട് ഭാഗത്തും ആറിവണ്ട കൺസ്ട്രക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വർക്ക് ആരംഭിക്കാനുള്ളതാണ്. കണ്ട ഈ ഭാഗത്ത് നിങ്ങൾ സർവീസ് റോഡ് നോക്കി, അത്യാവശ്യം നല്ല വീതിയില്ലേ? അതാ പറഞ്ഞാൽ ചില ഭാഗത്ത് ഭയങ്കര വീതിയുണ്ട് സർവീസ് റോഡിനൊക്കെ. പടിക്കൽ വരുന്ന അണ്ടർപാസിന് പിന്നീട് നമ്മൾ നേരെ പോകുന്നത് വെളിമുക്ക് വരുന്ന ഓവർപാസിൻ്റെ അടിയിൽ കൂടിയാണ്. വെളിമുക്ക് വരുന്ന ഓവർപാസിനോടനുബന്ധിച്ച് നിലവിലെ റോഡ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൽ കൂടെയാണ് പിന്നീട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പടിക്കൽ അണ്ടർപാസിൻ്റെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഒരു ചെറിയൊരു വളവുണ്ട് കേട്ടോ. ആ വളവൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോകണം. അപ്പോൾ ഇടത് ഭാഗത്തൊക്കെ മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട്. മറുഭാഗത്ത് ഇതേമാതിരി വളരെ താഴ്ന്ന പ്രദേശമായിരുന്നു, അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് പിന്നീട് വെളിമുക്ക് വരുന്ന ഓവർപാസിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ വെളിമുക്ക് വരുന്ന ഓവർപാസിനോടനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൂടെയാണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വീതി കൂട്ടി വരികയാണ്, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് ജോയിൻ്റ് ആക്കാനുള്ളതാണ്. കണ്ടു ഇവിടെയായിരുന്നു നിലവിലെ റോഡ്. ഈ നിലവിലെ റോഡാണ് ഇപ്പോൾ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല വേഗതയിലാണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലങ്ങളിൽ സോയിൽ ലൈനിങ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ വളരെ പെട്ടെന്നാണ് ഇവിടെ വെളിമുക്ക് ഭാഗത്ത് ഓവർപാസിൻ്റെ മുകളിൽ പ്ലാങ്ങുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ട ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് ആരംഭിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ് മണ്ണെടുത്ത് കുറച്ചും കൂടി ഒന്ന് താഴ്ത്താനുള്ളതാണ്. മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശങ്ങൾ ഫുള്ളായിട്ട് ഒരു ഭാഗത്ത് സോയിൽ ലൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് വെളിമുക്ക് വരുന്ന ഓവർപാസ് ഉള്ളത് കേട്ടോ. വെളിമുക്ക് ഓവർപാസിൻ്റെ മുകളിൽ പ്ലാങ്ങുകൾ സ്ഥാപിച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റും കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ രണ്ട് ഭാഗത്ത് ഇനി മണ്ണെടുക്കാനായിട്ടാണ്. അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ ഇവിടെയാണ് ഇപ്പോൾ അതിൻ്റെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ മൊത്തം രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഓവർപാസിൻ്റെ മുകൾ ഭാഗം കേട്ടോ. മുകൾ ഭാഗം ഫുള്ളായിട്ട് കോൺക്രീറ്റും കഴിഞ്ഞിരിക്കുക കേട്ടോ. ഇനി രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നേരെ കാണുന്ന ഭാഗങ്ങളാണ് കേട്ടോ പടിക്കൽ ഭാഗങ്ങൾ. നിങ്ങളൊക്കെ പടിക്കൽ കഴിഞ്ഞാൽ പിന്നീട് നേരെ നമ്മൾ വന്ന് കയറുന്നത് വെളിമുക്ക് ഓവർപാസിലേക്കാണ്. അപ്പോൾ സർവീസ് റോഡുകൂടെ വരുന്ന വാഹനങ്ങൾ മുഴുവൻ ഓവർപാസ് വഴിയാണ് ഇനി മറുഭാഗം കിടക്കുക. അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന തലപ്പാറ ഭാഗങ്ങളാണ്. എന്തായാലും നല്ല വേഗതയിലാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഈ ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് വളരെ പതുക്കെയായിരുന്നു വർക്കുകൾ. പക്ഷേ ഇപ്പോഴൊക്കെ പെട്ടെന്നാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
കാരണം മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പേ ഏകദേശം മണ്ണെടുത്ത് താഴ്ത്തേണ്ട സ്ഥലങ്ങളൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കണം. ഇപ്പം കണ്ടുപിടുന്ന പിന്നീട് നമ്മൾ നേരെ ചെല്ലുന്നത് തലപ്പാറ വരുന്ന അണ്ടർപാസിന്റെ മുകളിലേക്കാണ്. ഇതിപ്പോൾ വെളിമുക്ക് ഭാഗത്തുണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആട്ടോ, അതിന്റെ മുൻഭാഗം മൊത്തം പൊളിച്ചു മാറ്റിയാണ് പുതിയ അലൈൻമെന്റ് വന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 പാണമ്പ്ര വളവ് മുതൽ വെളിമുക്ക് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.